വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ, ഞാൻ ഉദ്ദേശിച്ചത് നൈറ്റ് റൂട്ടീൻ ആഫ്റ്റർ വർക്ക് അങ്ങനെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു. പക്ഷേ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഞാൻ ഓഫീസിൽ നിന്ന് വന്നു. അതിനുശേഷം എനിക്ക് വീട്ടിൽ നിന്ന് കോള് വന്നു. ഞാൻ ആ കോളുമായിട്ട് കുറേ നേരം ഇരുന്നു, ഷൂട്ട് ചെയ്യാനും മറന്നുപോയി, എല്ലാം മറന്നുപോയി. പിന്നെ ബാക്കിയുള്ളത് എടുക്കാനൊന്നും സമയം കിട്ടിയില്ല. അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ കോളിംഗ് പ്രഹസനമാണ്. അപ്പോൾ പിന്നെ കുറച്ച് നേരം അങ്ങോട്ട് കോളിംഗ് ആയിരുന്നു, അത് അരമണിക്കൂറോ മുക്കാമണിക്കൂറോളം കോൾ ചെയ്ത് അതിന് ശേഷമാണ്. പിന്നെ അടിപ്പാടി അവിടെയൊക്കെ നടന്നു കഴിഞ്ഞു, കുളിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ, ചേട്ടനും കൂടി വന്നതിന് ശേഷമാണ് ഞാൻ കിച്ചണിലേക്ക് പോയത്. അപ്പോൾ ഞാനാണെങ്കിൽ വർക്ക് കഴിഞ്ഞ് പോരുന്ന ടൈമിൽ തന്നെ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇങ്ങനെ ഒരു ഷൂട്ട് ചെയ്യാൻ പോകുന്നുണ്ട്, അപ്പോൾ ഞാനൊരു സ്പെഷ്യൽ ഐറ്റം ഒന്ന് ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ വരുമ്പോഴേക്കും എല്ലാം റെഡി ആയിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് വലിയ ആളായിട്ട് പോകുന്നതാണ്. പക്ഷേ ഒന്നും റെഡിയാക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ ഫോണിൽ മുഴുകിപ്പോയി. വീട്ടിൽ നിന്ന് വന്ന കോളാണ്, പക്ഷേ എന്നാലും അതിൽ ഞാൻ മുഴുകിപ്പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ നൈറ്റ് റൂട്ടീൻ ആഫ്റ്റർ വർക്കിൻ്റെ ചെറിയൊരു പോർഷൻ മാത്രമാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. പിന്നെ ഞാൻ ഫുൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കിച്ചണിൽ കയറി ഞാൻ കുറച്ച് നേരം വീഡിയോ എടുത്ത് നിന്ന്, പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, കാരണം പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് വർക്ക് ചെയ്യണം, ലേറ്റായി, ഫോൺ ചെയ്തിരുന്ന അങ്ങനെ ലേറ്റായിപ്പോയി. അപ്പോൾ അങ്ങനെ ഞാൻ ചട്ടപ്പടിയെന്ന് പുതിയൊരു അടിപൊളി സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാൻ പോകുന്ന. അപ്പോൾ നമുക്ക് ഐറ്റം എന്താണെന്ന് നോക്കാം. ഈ സ്പെഷ്യൽ ഐറ്റത്തിൻ്റെ പേര് പാൻ ചിക്കൻ എന്നാണ് കേട്ടോ. അപ്പോൾ ഈ പാൻ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഒരു ചെറിയൊരു ചിക്കൻ എടുത്തിട്ടുണ്ട്, ഫുൾ ചിക്കൻ. അതിന് ഞാൻ ലൈൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കാരണം മസാലയൊക്കെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് പിടിക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ലൈൻസ് ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ ആ ചിക്കൻ്റെ രണ്ട് കാലും പിടിച്ച് നന്നായിട്ട് അങ്ങോട്ട് വലിഞ്ഞ് കെട്ടിയിട്ടുണ്ട്, നൂല് വെച്ചിട്ടാണ് കേട്ടണത്. അലൂമിനിയം ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ അതായാലും നോ പ്രോബ്ലം. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസൊക്കെ ഇതിൻ്റെ പുറത്ത് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ എന്താ മല്ലിയില, പിന്നെ എടുത്തിട്ടുള്ളത് ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട്, അതായത് ചുമന്ന മുളക് പൊടിച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് ഉപ്പ് വേണം, കുരുമുളക് പൊടി വേണം, പിന്നെ കുറച്ച് മുളക് പൊടി ചേർക്കുന്നത് നല്ലതാണ്, ഞാൻ ചേർത്തിട്ടാ, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ച് സ്പൈസി ആയിട്ടിരിക്കും. പിന്നെ നമ്മളുടെ അടുത്ത് ചില്ലി സോസ് ഉണ്ടെങ്കിൽ അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, ഇത് മിക്സ് ചെയ്യുന്നതിന് മുന്നേ ഇതിൽ കുറച്ച് നാരങ്ങ നീരും കൂടി ഇട്ടെന്ന് ചോദിച്ചാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഞാൻ അതും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട്, ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കുക എന്നുള്ളൊരു പ്രക്രിയയാണ് ഇനിയുള്ളത്. അപ്പോൾ നമുക്ക് കാണാം.
നമ്മുടെ ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കിത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചേക്കാം, ഒരു 10 മിനിറ്റ്. അപ്പം അത് കാരണം ഞാനിവിടെ തേച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾ ഇന്ന് ഇതിൻ്റെ കൂടെ കഴിക്കാം കുബൂസാണ്, പിന്നെ ഗാർലിക് പേസ്റ്റ് വിത്ത് കുബൂസ് അതിൻ്റെ കൂടെ കഴിച്ചാൽ അടിപൊളിയായിരിക്കും. പിന്നെ ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം കേട്ടോ. അപ്പോൾ വെജിറ്റബിൾസ് ഞാൻ പൊട്ടറ്റോ നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പൊട്ടറ്റോ, ക്യാരറ്റ്, ബീൻസ്, ഈ 3 വെജിറ്റബിൾസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നേരത്തെ ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതുപോലെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിൻ്റെ കൂടിയിട്ട് നമുക്ക് വേവിക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഞാൻ കുറച്ച് മീൻ കറിയും വെക്കുന്നുണ്ട്. കാരണം മീൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായി. അപ്പോൾ അതിൽ നല്ല പീസൊക്കെ എടുത്ത് ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തു. ബാക്കി അതിൻ്റെ തല ഭാഗങ്ങളൊക്കെ വന്നതില്ലേ, നമുക്ക് ഫ്രൈ ചെയ്യാൻ പറ്റാത്ത ഭാഗങ്ങൾ, അതൊക്കെ എടുത്തിട്ട് നമുക്കൊന്ന് കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ കറി വെക്കുന്നുണ്ട്. അതൊന്നും ഞാൻ കാണിക്കുന്നില്ല, ജസ്റ്റ് കറി ആയിക്കൊണ്ടിരിക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രിഡ്ജിൽ നമ്മുടെ ചിക്കൻ 10 മിനിറ്റ് വെക്കണമെന്ന് പറഞ്ഞില്ലേ, അത് വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതിന് വേണ്ട കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തു. സവാള കാര്യങ്ങൾ, നമ്മുടെ ഇതിന് വേണ്ടത് ഫിഷിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതും ഞാൻ എൻ്റെ കറിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എല്ലാ വീഡിയോയും കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല എൻ്റെ നൈറ്റ് റൂട്ടീൻ. അത് കാരണം കുറച്ച് പോർഷൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇന്ന് റൈസ് ചോറ് വെച്ചിട്ടില്ല, കാരണം ഞങ്ങൾ പറഞ്ഞില്ലേ കുബൂസാണ് കഴിക്കാൻ പോകുന്നത് ഇതിൻ്റെ കൂടെ. അപ്പോൾ അത് കാരണം ചോറ് വെച്ചില്ല. ഫിഷ് കറി നമ്മൾ നാളത്തേക്ക് എടുക്കുന്നതാണ്. ഫിഷ് കറി എപ്പോഴും തലേ ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുമ്പോൾ അതിൽ ഓഫ് പുളിയൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നെടുത്തില്ല. പിന്നെ ഇന്ന് എടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇന്ന് ഞങ്ങൾ ഓൾറെഡി ചിക്കൻ കഴിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് പിറ്റേ ദിവസം എടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ചിക്കൻ്റെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യട്ടെ. നമ്മളിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, നമ്മൾ പാൻ ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പാൻ എടുത്ത് വെച്ചിട്ട് അത് നന്നായിട്ട് ചൂടായി വന്നു. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അതേൻ്റെ മീൻ കറി നന്നായിട്ട് തിളക്കണുണ്ടോ, മീനൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതായത് നമ്മുടെ പാനിൻ്റെ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ചിക്കൻ അങ്ങനെ തന്നെ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഈ പാനിലേക്ക് ഇറക്കി വെക്കാം. അതിൻ്റെ മുകളിലേക്ക് വെജിറ്റബിൾസ്, നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ചിക്കനിലേക്ക് നമ്മൾ വെള്ളമൊന്നും വേറെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ട് നമ്മുടെ വെജിറ്റബിൾസും കൂടി ഇട്ട് കൊടുക്കില്ലേ, ആ വെജിറ്റബിൾസ് എല്ലാം വേവാനും പാകത്തിനുള്ള വെള്ളം ഇതിൽ നിന്ന് തന്നെ വരും. അങ്ങനെയാണ് ആ ഒരു വെള്ളത്തിൽ കിടന്നാണ് നമ്മുടെ ഈ വെജിറ്റബിൾസ് എല്ലാം വേവണത്. അപ്പോൾ അത് നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ തന്നെ. ഇതിൻ്റെ ആ ഒരു ഗ്രേവിയും ആ ചിക്കൻ്റെ ആ ഒരു ഫ്ലേവറും എല്ലാം എനിക്ക് പിടിച്ച് നല്ല അടിപൊളി ഒരു ടേസ്റ്റായിരുന്നു. ഞാൻ കഴിച്ചിട്ടാണ് കേട്ടോ, കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസമാണ് ഞാനത് വോയിസ് ഓവർ ചെയ്യണത്. കാരണം അന്ന് എനിക്ക് ഒട്ടും സമയം ഉണ്ടായില്ല, ഞാൻ പെട്ടെന്ന് കിടന്ന് വൈൻഡപ്പ് ചെയ്യാതെ കിടന്ന് ഉറങ്ങിയത്. അപ്പോൾ ഇത് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം പെട്ടെന്ന് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് നേരം മൂടി വെക്കണം കേട്ടോ, മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, നമ്മൾ അതെടുത്ത് മാറ്റുക. പിന്നെ ചിക്കൻ കംപ്ലീറ്റ് ആയിട്ട് വെന്തിട്ടുണ്ടാവില്ല, അതൊന്ന് മറിച്ച് തിരിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് വേവിക്കണം. അതുപോലെയൊക്കെ ഞാൻ ചെയ്തു. ലാസ്റ്റ് ചിക്കനും വെന്ത് വന്നു, നമ്മുടെ ചിക്കൻ്റെ ലെഗ് പീസൊക്കെ ഇങ്ങനെ അടന്ന് വരുന്നുണ്ടാവും. അപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര കൊതിയാവും കഴിക്കാൻ. ഞാൻ അപ്പം തന്നെ അതിൽ നിന്ന് കിള്ളി കിള്ളി എടുത്ത് കഴിച്ച് ചെറുതായിട്ടൊക്കെ നോക്കി ഉപ്പൊക്കെ ഉണ്ടാകുന്ന എല്ലാം കറക്റ്റായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇതൊരു കുക്കിംഗ് വീഡിയോ ആണെന്ന്. സത്യമായിട്ട് ഇതൊരു കുക്കിംഗ് വീഡിയോ എടുക്കാൻ വേണ്ടി പ്രതീക്ഷിച്ച് ചെയ്തതല്ല ഞാൻ. എൻ്റെ ഒരു ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ എൻ്റെ ഒരു ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുള്ള ഒരു എന്താ ദിവസം എങ്ങനെയാണ് എൻ്റെ ആ നൈറ്റുള്ള ആ റൂട്ടീൻ എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു, പക്ഷേ അത് ഇങ്ങനെ പണി വാളിപ്പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ എന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പറ്റി. അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്നും മനസ്സിലായെങ്കിൽ, ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ പറയാൻ. അപ്പോൾ ഞാനെൻ്റെ എന്താ നൈറ്റ് റൂട്ടീൻ ആഫ്റ്റർ വാക്കിൻ്റെ വേറൊരു ഭാഗമായിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പാൻ ചിക്കൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ എടുക്കുന്നത് വരെ ബൈ ബൈ.